മറ്റുള്ളവർക്ക് തലവേദന ഉണ്ടാക്കലല്ല പോലീസിന്റെ പണി. പിന്നെ ആർക്കൊക്കെ എന്തൊക്കെ ഏനക്കേടുണ്ടായാലും ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യും, അറിയേണ്ട കാര്യങ്ങൾ അറിയുകയും ചെയ്യും. ഇവിടെ ഇപ്പൊ എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? എന്തിന് മോനച്ചൻ എന്തിന് ഇതൊക്കെ ചെയ്തു? ആ ചോദ്യം എന്നോടാണോ ചോദിക്കേണ്ടത്? 19 വർഷം മോനച്ചന്റെ കൂടെ ജീവിച്ച നിങ്ങളോടല്ലാതെ വേറെ ആരോടാ ഞാനത് ചോദിക്കേണ്ടത്? ഹലോ, വിരളി പിടിച്ച് ഓരോരുത്തർമാർ കാണിച്ചു കൊടുത്ത ഭ്രാന്തനൊക്കെ സമ്മാനം പറയേണ്ടത് എന്റെ പെങ്ങളല്ല. അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനാ സർക്കാർ യൂണിഫോം കൊടുത്ത് ഇതുപോലുള്ള കൊറോണത്തെ തീറ്റി പോറ്റുന്നത്. ഹേമന്മാർ നടക്കുന്നു. എനിക്ക് ഇളയ കുട്ടി ഒന്ന് കാണണം. ശിഖേ, അവളിവിടെയില്ല. തൽക്കാലം ഞാൻ അവളെ ഹോസ്റ്റലിൽ നിർത്തിയിരിക്കുക. ശീതളോ? അവള് ഹൈദരാബാദിൽ ഫോട്ടോഷൂട്ടില്ല, ഉടനെ ഒന്നും കാണാൻ പറ്റിയല്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള പ്രായവും അറിവും നിങ്ങൾക്കുണ്ട്. എന്നിട്ടും നിങ്ങൾക്കതിനെ കഴിഞ്ഞില്ലെങ്കിൽ ആവശ്യമില്ലാത്തടത്തൊക്കെ കയറി ഷൈൻ ചെയ്യാനിരിക്കുന്ന ഈ പൊലയാടി മോന്റെ കുത്തിന് കയറി പിടിച്ച ഞാൻ പറയും. ഇനി മേലാന്നിന്റെ തുരുമ്പിച്ച നാക്ക് എന്റെ മുന്നിൽ ചെലച്ച കള്ളൊഴിച്ചു കൊടുത്തും പെണ്ണ് കൂട്ടിക്കൊടുത്തും നീ കൊഴുപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ ബോഡി ഉണ്ടല്ലോ, അത് നെയ് ഉരുക്കുന്ന പോലെ ഞാനങ്ങ് ഉരുക്കം. കേട്ടാ, നമ്മുടെ ഈ കൂടിക്കാഴ്ച ഞാൻ തൽക്കാലം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. പക്ഷെ നമ്മൾ ഇനിയും കാണും. അന്ന് നിങ്ങളുടെ പെമ്മക്കളെ മാത്രമല്ല, തറവാട്ടിൽ ജീവനറ്റ് പോകാതെ കിടക്കുന്ന എല്ലാത്തിനെയും നിരത്തി നിർത്തി ഞാൻ ചോദിക്കും. എനിക്ക് അറിയാനുള്ളതെല്ലാം. വീടായിപ്പോയി അല്ലേ അവനെ?